ഇന്ത്യയെ ഏറ്റവും വലിയ ശത്രുവായി കണ്ട് എല്ലാ കാലത്തും നമ്മെ വിമർശിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെയാണ് ഇന്ത്യയെ വാനോളം പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം പടിയിറങ്ങുന്നതിന് മുമ്പ് പാക് പ്രധാനമന്ത്രിക്ക് വൈകിയുണ്ടായ വിവേകമാണിതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെയും കേന്ദ്ര സർക്കാരിനെയുമാണ് ഇമ്രാൻഖാൻ സ്വന്തം ജനങ്ങളുടെ മുന്നിൽ അതിരില്ലാതെ പുകഴ്ത്തിയത്. ഇന്ത്യയുടെ വിദേശകാര്യ നയം സ്വാതന്ത്ര്യവും പൂർണ്ണമായും ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നുമായിരുന്നു ഇമ്രാന്റെ പ്രശംസ. ഇമ്രാൻ ഇന്ത്യയെ പ്രശംസിക്കുന്ന വീഡിയോയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഇന്ത്യയെ സല്യൂട്ട് ചെയ്യുകയാണ്. ഇന്ത്യ എപ്പോഴും ഒരു സ്വതന്ത്ര വിദേശ നയമാണ് പിന്തുടരുന്നത്. അമേരിക്ക ഉൾപ്പെടെ അംഗങ്ങളായ ക്വാഡ് സഖ്യത്തിലെ അംഗമാണ് ഇന്ത്യ. എന്നാൽ നിഷ്പക്ഷത പുലർത്തിക്കൊണ്ടാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്ന റഷ്യയിൽ നിന്നാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. അതിന് കാരണം അവരുടെ വിദേശ നയം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. ഖൈബർ പഖ്തൂൺത്വ പ്രവിശ്യയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഇമ്രാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ത്യയെ പോലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിദേശകാര്യ നയമാണ് താൻ സ്വീകരിക്കുന്നതെന്നും ഇമ്രാൻ പറഞ്ഞു. ഉക്രൈൻ റഷ്യ വിഷയത്തിൽ റഷ്യക്കെതിരായി പാകിസ്ഥാൻ നിലകൊള്ളണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടെന്നും ഇമ്രാൻ അവകാശപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം പാകിസ്ഥാൻ പൂർണ്ണമായും തള്ളി. കാരണം എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചാണ് യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ ഒരു ആവശ്യം പാകിസ്ഥാന് മുന്നിൽ വെച്ചത്. യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം അംഗീകരിച്ചാലും പാകിസ്ഥാന് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും ഇമ്രാൻ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദത്തിനെതിരായ അമേരിക്കയുടെ യുദ്ധത്തിൽ നമ്മളും പങ്കാളികളായിരുന്നു. പക്ഷേ ഇതുമൂലം പാകിസ്ഥാന് നഷ്ടമാണുണ്ടായത്. 80,000 ആളുകളുടെ ജീവനും 100 ബില്യൺ US ഡോളറും ഈ നടപടി മൂലം നഷ്ടപ്പെട്ടുവെന്നും ഇമ്രാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.